നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ്. അതിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് തേങ്ങ. തേങ്ങ അരച്ച മീൻകറിയുമൊക്കെ മലയാളിക്കെന്നും സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെ. തേങ്ങയുടെ തോട് അഥവാ ചിരട്ട കൊണ്ട് നിരവധി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന കലാകാരന്മാരുടെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതാണ്. ഇത് ചന്ദ്രൻ കൊയ്റ്റി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ്. തനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ചിരട്ടകൾ കൊണ്ട് നിരവധി കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിസ്മയങ്ങൾ തീർത്ത ഒരു കലാകാരൻ. അതുപോലെ തന്നെ മിനിയേച്ചറുകളും വളരെ അസാധ്യകരമായി നിർമ്മിക്കുന്ന ഒരു കലാകാരൻ തന്നെ ചന്ദ്രൻ. തനിക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് തന്റെ ഫാമിലിയും അതുപോലെ തന്നെ താൻ അടക്കമുള്ള എംഎറ്റ് മിനിയേച്ചർ എന്ന 120 കലാകാരന്മാരുടെ കൂട്ടായ്മയുമാണ്. നിരവധി കരകൗശല വസ്തുക്കൾ ചിരട്ടകൾ അസംസ്കൃത വസ്തുക്കളാക്കി വിസ്മയം തീർത്തിരിക്കുന്നു. സമയം പോകാൻ ചെയ്ത വർക്കുകളാണ് ചേർത്തേലും മെർക്കലിലൊക്കെ. മെർക്കലിൽ ചെയ്തത് എൻ്റെ വീട് തന്നെയാണ്. പിന്നെ കുറേ വർക്കുകൾ ചെയ്തു ചേർത്തേൽ. ഇപ്പോൾ ഞാൻ മിനിയേച്ചർ ചെയ്യുന്നത് വാഹനങ്ങളുടെ മിനിയേച്ചർ, ഇതുപോലുള്ള വാഹനങ്ങളുടെ മിനിയേച്ചർ ചെയ്യുന്നത്. ഇത് തന്നെ കുറച്ചായാലും തുടങ്ങിയത്. ഇത് ഞാൻ കോട്ടയത്തുള്ള ജയപാൽ സുകുമാരനെ പരിചയപ്പെടുകയും മിനിയേച്ചർ ചെയ്യുന്ന വലിയൊരു കലാകാരനാണ് അയാളെ പരിചയപ്പെടുകയും അങ്ങനെയാണ് ഈ മിനിയേച്ചർ ചെയ്യാൻ തുടങ്ങിയത്. മിനിയേച്ചറിന് തന്നെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാരുള്ള ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്, എംഎറ്റ് മിനിയേച്ചർ എന്ന് പറഞ്ഞിട്ട്. 120 മേലെ കലാകാരന്മാരുള്ള ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അതിലൊരംഗമാണ് ഞാൻ. അതിന് തന്നെ ജില്ലാതല ഗ്രൂപ്പുമുണ്ട്. കണ്ണൂർ ജില്ലാ ഗ്രൂപ്പിൽ കോർഡിനേറ്റർ ആണ്. നല്ലൊരു സപ്പോർട്ടും നല്ല സംശയങ്ങളൊക്കെ പറഞ്ഞുതരും. നല്ലൊരു സപ്പോർട്ട് കിട്ടിയ ഗ്രൂപ്പാണ് നമുക്ക്. പിന്നെ രണ്ടും എന്നും മിനിയേച്ചർ ചെയ്യണം തന്നെ ആഗ്രഹം. കുറച്ചും കൂടി മിനിയേച്ചറുകൾ ചെയ്യണം, വാഹനങ്ങളുടെ മിനിയേച്ചർ ചെയ്യണം തന്നെയാകും. ചെറുതായി ഇപ്പം തൽക്കാലം ചെയ്തിട്ടില്ല. ചെറുതായി ലോക്ക്ഡൗണിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ വാഹനങ്ങളുടെ കുറച്ച് മിനിയേച്ചർ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. വീട്ടുകാർക്കുള്ള നല്ല സപ്പോർട്ട് തന്നെയാണ്. കരകൗശല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഈ കലാകാരന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലാരംഗത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ആർട്സ് ഗാലറി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.